ഇസ്രായേൽ പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് നമ്മൾ ആരും വില വെക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വില തരുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ പ്രാധാന്യമില്ലാത്തവരായി മാറുന്നു. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാധാന്യമില്ലാത്ത വ്യക്തിയായിട്ട് അല്ലെങ്കിൽ കുറവുള്ള വ്യക്തിയായിട്ട് പരിഗണിക്കുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് ആർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചോ അവർ തന്നെ നമ്മളെ തള്ളിപ്പറയുന്നു. അപ്പോൾ നമുക്ക് സ്വയം നമുക്കൊരു വിലയില്ലാത്ത പോലെ, നമുക്കൊരു മൂല്യമില്ലാത്ത പോലെ നമുക്ക് തോന്നുവാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒത്തിരി തളരും അല്ലേ. അപ്പോൾ ഇതുപോലൊരു സന്ദർഭത്തിൽ ഈശോ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിൻ്റെ വില എന്ന് പറയുന്നത് നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഒരു ശില്പി മണ്ണുകൊണ്ട് ഒരു ശില്പം ഉണ്ടാക്കി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചെന്ന് വിചാരിക്കാം. അയാളാണ് അതിന് വിലയിടുക. അല്ലാതെ ആ ചിത്രം കണ്ടു നിന്ന ആളോ, അല്ലെങ്കിൽ അത് വേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കേട്ടറിഞ്ഞ ആളോ ഒന്നുമല്ല. ആ അതിൻ്റെ സൃഷ്ടാവ്, ആ ഒരു കലാസൃഷ്ടിയുടെ സൃഷ്ടാവ്, അല്ലെങ്കിൽ ആ എന്താണോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിർമ്മിച്ച ആളാണ് അതിൻ്റെ വില നിശ്ചയിക്കേണ്ടത്. സോ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ വില നിശ്ചയിക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരല്ല, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവമാണ്, നമ്മുടെ സൃഷ്ടാവാണ്. അപ്പോൾ എൻ്റെ വില എന്ന് പറയുന്നത് മറ്റൊരാൾ തരുന്നതല്ല, അതെൻ്റെ അപ്പനായ ദൈവം എനിക്കിട്ടിട്ടുള്ളൊരു വിലയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വില എന്താണെന്നാണ് യേശു പറയുന്നത്, ദൈവം പറയുന്നത്? അതിങ്ങനെയാണ്, ഒരു വിശുദ്ധിക്ക് യേശു ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ വിശുദ്ധിയോട് പറഞ്ഞു, ഈ ലോകത്ത് ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ എന്ന് കരുതുക, ആ വ്യക്തി പാപത്തിലാണെന്ന് കരുതുക, ആ ഒരൊറ്റ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് പോലും ഞാൻ മനുഷ്യാവതാരം എടുത്ത് ഇതേ പീഡനങ്ങൾ സഹിച്ച് ഇതേ കുരിശുമരണം ഏറ്റുവാങ്ങി ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് പ്രായശ്ചിത്തമായിട്ട് മാറും, കുരിശിൽ മരിക്കാൻ തയ്യാറാകും, ഈ പീഡനങ്ങൾ സഹിക്കാൻ തയ്യാറാകും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും വില എന്താണ് സുഹൃത്തുക്കളെ? ഈശോയുടെ പീഡാസഹനങ്ങളുടെ വിലയാണ് നമ്മുടെ വില. നമ്മൾ ഓരോരുത്തരുടെയും വില നമ്മുടെ യേശു ക്രിസ്തു ചിന്തിയ രക്തത്തിൻ്റെ വിലയാണ്. ആ രക്തം എന്ന് പറയുന്നത് മനുഷ്യനെ, ക്രിസ്ത്യാനിയെ മാത്രമല്ല, മനുഷ്യകുലത്തെ മുഴുവൻ, എത്ര കോടി ജനമുണ്ട് ഈ ഭൂമിയിൽ, ഈ ജനത്തെ മുഴുവൻ രക്ഷിക്കത്തക്ക മൂല്യമുള്ള, അതായത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തോട് തട്ടിച്ചു നോക്കിയാൽ ഈ മനുഷ്യകുലം തന്നെ അതിനൊപ്പം വെക്കേണ്ടി വരും. അത്രയേറെ സ്നേഹിച്ച്, അത്രയേറെ നമ്മൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിൽ വന്ന് രക്തം ചിന്തി മരിച്ച ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരുടെയും വില. അപ്പം നമ്മൾ മൂല്യം കുറഞ്ഞവരാണോ, വിലയില്ലാത്തവരാണോ? ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ തോറ്റതുകൊണ്ടോ, ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് തോറ്റതുകൊണ്ടോ, എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ വിലമതിക്കാതെപ്പെടാതെ പോയതുകൊണ്ടോ, ഇനി നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങൾ വിലയില്ലാത്തവരായി കണ്ടതുകൊണ്ടോ നമ്മൾ വിലയില്ലാത്തവരാകുമോ? ഇല്ല. നമ്മൾ ഓരോരുത്തരും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ കരവേലയാണെന്നാണ് പറയുന്നത്. അതായത് ചുമ്മാ ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് പകരം ഓരോ ദൈവം തന്നെ വളരെയധികം ശ്രദ്ധിച്ച്, ഒരുപാട് ആഗ്രഹിച്ച്, തൻ്റെ എല്ലാ വിധത്തിലുള്ള ശക്തിയും ഉപയോഗിച്ച് വളരെയധികം സൂക്ഷ്മമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് ഓരോ വ്യക്തിയും. നമ്മളെപ്പോലെ മറ്റൊരാളില്ലല്ലേ, നമ്മുടെ സവിശേഷതകളോടുകൂടെ മറ്റൊരാളില്ല. അതായത് ഈ കോടിക്കണക്കിന് ജനത്തിനിടയിൽ നിങ്ങളെപ്പോലെ നിങ്ങളേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൂല്യം എന്ത് മാത്രമാണ്? എന്നിട്ടാണോ മറ്റുള്ളവർ വില വയ്ക്കുന്നില്ല, മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, വില തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില ബിസിനസ് പ്ലാനുകൾ പൊളിഞ്ഞു പോകുമ്പോൾ, പരീക്ഷകൾ തോറ്റു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ, ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ, ഒരു പ്രണയം തകരുമ്പോൾ, ഒരു വിവാഹബന്ധം തകരുമ്പോൾ, നിങ്ങൾ സ്വയം ഒരു പരാജിതനായിട്ടും കൊള്ളരുതാത്തവനായിട്ടും ഒന്നിനും കൊള്ളില്ലാത്ത ഒരാളായിട്ടും സ്വയം വിലയില്ലാത്ത ഒരാളായിട്ടും നിങ്ങളെ സ്വയം കരുതുന്നത് ഏതർത്ഥത്തിലാണ് സുഹൃത്തുക്കളെ ശരിയാവുക? അപ്പം എപ്പോഴും ഓർക്കുക, മനുഷ്യർ തരുന്നതല്ല നമ്മുടെ വില. നമ്മൾ പരാജിതനായി കാണപ്പെട്ടാലും നമ്മൾ വിജയിച്ച ആളായി കാണപ്പെട്ടാലും, നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും നമ്മുടെ വില എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ, ആരാണ് യേശു ക്രിസ്തു? ദൈവപുത്രൻ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരുടെയും വില. നമുക്ക് നമ്മുടെ സ്വന്തം വില മനസ്സിലാക്കാം, അത് നമുക്ക് ഒത്തിരി ആശ്വാസം തരും, നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരും, നമുക്ക് ദൈവം ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കും, നമുക്ക് ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഈശോ തന്നെ പറഞ്ഞു തരും. ഈശോയെ കണ്ടുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രഷ്യസ് ആണ്, വിലമതിക്കാനാവാത്ത വ്യക്തിത്വങ്ങളാണ്. ദൈവം എത്രയോ തവണയാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് പകരമായി ജനതകളെ വരെ ഞാൻ തരാൻ തയ്യാറാണ്. ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി പോലും ദൈവം
അത്ഭുതങ്ങൾ എത്രയോ വലിയ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. മോശ കൈവിരിച്ച് നിന്നപ്പോൾ യുദ്ധം പോലും ജയിച്ചിട്ടുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിനോട് വിശ്വസ്തതയോടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഉയർത്തേണ്ട കാര്യം പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം നമ്മുടെ ജീവിതം ഏറ്റെടുത്ത് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ രൂപപ്പെടുത്തും. നമ്മളെല്ലാവരും വിലയുള്ളവരാണ് എന്നൊരു ബോധ്യത്തിലെത്താൻ നിങ്ങൾ എല്ലാവർക്കും സാധിക്കട്ടെ. വലിയ പദ്ധതികൾ തയ്യാറാക്കിയാണ് ദൈവം നമ്മളെ കാത്തിരിക്കുന്നത്. നമുക്ക് പോലും അത്ഭുതം തോന്നും, ദൈവം ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? പക്ഷേ കർത്താവ് പറയും, എടാ നീ എനിക്ക് പ്രിയങ്കരനാണ്, പ്രിയങ്കരിയാണ്, നീ എനിക്ക് വിലയുള്ളവളാണ്, ഞാൻ എനിക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ, നിന്നിലൂടെ എനിക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ന്യൂ ഇയറിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ വില മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ആശംസിച്ചുകൊണ്ട് ആമേൻ.